എറണാകുളം ജില്ലയിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്ത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം പൈനാപ്പിൾ കൃഷിയിൽ മാത്രമായി ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ ഏക ഗവേഷണ കേന്ദ്രമാണ്. പൈനാപ്പിളിൻ്റെ വളപ്രയോഗ രീതികൾ മനസ്സിലാക്കുന്നതിനും രോഗകീടബാധയുടെ നിയന്ത്രണ മാർഗങ്ങൾക്കും പൈനാപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും നിരവധി കർഷകരാണ് ഈ സ്ഥാപനത്തെ ആശ്രയിച്ചു വരുന്നത്. പൈനാപ്പിളിൻ്റെ ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും ഉൽപാദന വൈവിധ്യങ്ങളെക്കുറിച്ചും പരിശീലന ക്ലാസുകൾ ഇവിടെ നടത്തിവരുന്നു. പൈനാപ്പിൾ തനിവിളയായി കൃഷി ചെയ്യുമ്പോഴും തെങ്ങിൻ തോപ്പിലും റബ്ബർ തോട്ടങ്ങളിലും ഇടവിളയായി കൃഷി ചെയ്യുമ്പോഴും അനുവർത്തിക്കേണ്ട ശാസ്ത്രീയ കൃഷിമുറകൾ, പൈനാപ്പിളിനെ ആക്രമിക്കുന്ന രോഗകീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിലെ ഗവേഷണ അറിവുകൾ കർഷകർക്ക് പങ്കുവെച്ച് പൈനാപ്പിൾ കൃഷി ലാഭകരമാക്കിയതിൽ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അശ്രാന്ത പരിശ്രമം എടുത്തു പറയേണ്ടതാണ്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ 116 പഞ്ചായത്തുകളിൽ കൃഷി ചെയ്യുന്ന മൗറീഷ്യസ് ഇനം പൈനാപ്പിളിന് വാഴക്കുളം പൈനാപ്പിൾ എന്ന ഭൗമസൂചികാ പദവി നേടിയെടുക്കുവാനും ഈ ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചു. കപ്പൽ മാർഗം പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുവാനായി ശീതീകരിച്ച് സൂക്ഷിക്കുമ്പോൾ വാഴക്കുളം പൈനാപ്പിളിൽ സാധാരണയായി കണ്ടുവരുന്ന ചില്ലിംഗ് ഇഞ്ചുറി കുറയ്ക്കുവാനുള്ള ഗവേഷണ പദ്ധതി ഇവിടെ നടന്നുവരുന്നു. ശീതീകരണികളിൽ നിലനിർത്തേണ്ടുന്ന താപനില, വിളവെടുപ്പിന് മുൻപും ശേഷവും പാലിക്കേണ്ട പരിപാലന മുറകൾ എന്നിവ ക്രമീകരിക്കുന്നതിനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളും ഇവിടെ നടത്തിവരുന്നുണ്ട്. ആഗോള വിപണിയിലെ പ്രമുഖ പൈനാപ്പിൾ ഇനമായ MD2 ടിഷ്യൂ കൾച്ചർ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ നടത്തിയ ഗവേഷണ പദ്ധതിയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും 150 ഇനങ്ങൾ ശേഖരിച്ചതിൽ 14 മികച്ചതായി കണ്ടെത്തുകയും 134P എന്ന പർപ്പിൾ ഇനം പാഷൻ ഫ്രൂട്ട് ഉൽപ്പാദനത്തിലും ഗുണനിലവാരത്തിലും മികച്ചതായി കാണുകയും ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ എപ്പോഴും ലഭ്യമാണ്.